ഹാലലുയ ഹാലലുയ ഹാലലുയ. അതിപരിശുദ്ധനായ ദൈവത്തിന് എപ്പോഴും സ്തുതിയും ആരാധനയും. നമ്മുടെ ആത്മാവിൽ നമുക്ക് എപ്പോഴും അതനുഭവിപ്പാൻ അവിടുത്തേക്ക് അത് അവിടുത്തെ തിരുമുമ്പിൽ അപ്രകാരമായിരിക്കാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ വ്യക്തിത്വത്തിലും അതിൻ്റെ പ്രകാശം അനുഭവമായി ആത്മാവിൽ ജീവിക്കുന്ന അനുഭവം നമ്മളെപ്പോഴും അത് സ്വീകരിച്ച് ദൈവത്തോട് ചേർന്നിരിപ്പാൻ ഈ വചന ശുശ്രൂഷയിലൂടെ കൂടുതൽ ബോധ്യം ലഭിക്കാനും നമുക്ക് ദൈവത്തിനു മുമ്പിൽ എളിമയോടെ വിനയത്തോടെ വ്യാപരിക്കാം. ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈൻ വഴി എന്നെ ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടതായ ആത്മീയ കാര്യങ്ങൾ ആത്മീയ ജീവിതത്തിനു വേണ്ടി മനസ്സിലാക്കിയേ മതിയാവും. അതിനാണ് തിരുവചനം നമുക്ക് കർത്താവ് തന്നത്. തിരുവചന വെളിച്ചത്തിലായിരിക്കണം നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. ദൈവമാത്മാവാണ്, ആ ദൈവം വചനമാണ്, ആ വചനം പ്രകാശമാണ്. ആ പ്രകാശത്തിൽ നമ്മൾ പ്രകാശിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നെ തന്നെ നൽകിയിട്ടുള്ള നമ്മുടെ ആത്മാവായ ദൈവത്തിൻ്റെ പ്രകാശം തന്നെയായ നമ്മുടെ ആത്മാവിനെപ്പറ്റി ശരിയായ ബോധ്യമുള്ളവരാകണം. അതുകൊണ്ട് സഭ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ സഭയുടെ ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങളിൽ വന്ന തെറ്റുകൾ തിരുത്തുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല, അത് വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തേക്കാൻ കൗൺസിലിൽ കണ്ടെത്തിയത് ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങൾ തിരുവചനാധിഷ്ഠിതമായിരിക്കണം, അതിനോട് അത് അപ്രകാരം അധിഷ്ഠിതമായിട്ടേ വ്യാഖ്യാനിക്കാവൂ എന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ടും ഈ വക കാര്യങ്ങൾ ആര് പറഞ്ഞാലും അതിനെപ്പറ്റി ചിന്തിക്കാനോ അതിനെപ്പറ്റിയൊന്നും തയ്യാറാകാതെ ഭൗതിക കാര്യങ്ങളുമായി ഓടി നടക്കുമ്പോൾ, ഭൗതിക കാര്യങ്ങളെ നമുക്ക് ആവശ്യമായ വിധത്തിൽ ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഭൗതിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. അത് അവരുടെ ആവശ്യത്തിന് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ പറഞ്ഞു വന്ന തത്വത്തെ മനസ്സിലാക്കണം. ആത്മതത്വം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ വാസ്തവസ്ഥിതി എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ആത്മാവ് ദൈവം ആത്മാവാണെങ്കിൽ മനുഷ്യൻ്റെ ഉണ്മയും ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. എന്നാൽ ഈ ആത്മാവ് നശിക്കും എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൽ നിന്ന്, അതായത് ആത്മാവായ ദൈവത്തിൽ ജീവിക്കുന്നതിനുള്ള യഥാർത്ഥ വഴിയെ അടച്ചു കളഞ്ഞിട്ട് ദുരുപദേശത്തിൻ്റെയും യഥാർത്ഥ ആത്മീയ ജീവിതത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതിൻ്റെയുമായ വഴികളിലൂടെ മാർഗങ്ങളിലൂടെ മനുഷ്യനെ ഇന്ന് നടത്തിക്കൊണ്ടു പോവുകയാണ് സഭയുടെ അധികാരികളെന്നും ദൈവശാസ്ത്രത്തിൻ്റെ വക്താക്കളെന്നും ഒക്കെ പറയുന്നവർ. എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്, വചനാധിഷ്ഠിതമാണെങ്കിൽ ഞാൻ വചനാധിഷ്ഠിതമായിട്ടാണ് ഇത് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് വചനാധിഷ്ഠിതമായി തെളിയിക്കുവാൻ ഇപ്രകാരം അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ദൈവശാസ്ത്രത്തിൻ്റെ വക്താക്കൾക്ക് ഹല്ലേലൂയ സ്തോത്രം കടമയില്ലേ? ഒരുവൻ ഇത് നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ, ഇല്ല, ഞങ്ങൾ പറയുന്നത് ശരിയാണെന്ന് വചനാധിഷ്ഠിതമായി സമർത്ഥിക്കേണ്ടതില്ലേ? ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വചനത്തെ മാറ്റി നിർത്തിയിട്ടുള്ള ജീവിതം യഥാർത്ഥ ക്രൈസ്തവ ജീവിതമല്ല. കാരണം ക്രിസ്തു ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ സത്യയുടെ മുദ്രയാണ്, ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, ദൈവത്തിൻ്റെ രഹസ്യമാണ്. ഈ ദൈവിക രഹസ്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ അതിന് ക്രിസ്തുവാകുന്ന ആത്മതത്വത്തിൽ നമ്മൾ നമ്മുടെ ആത്മതത്വത്തെ മനസ്സിലാക്കുകയും ആ പ്രകാശം തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ള പ്രകാശമായി എൻ്റെ ആത്മാവെന്ന് മനസ്സിലാക്കി എൻ്റെ ജഡത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യണം. ഓരോ നിമിഷവും നടക്കേണ്ട കാര്യമാണിത്. ഹല്ലേലൂയ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, അല്ലെങ്കിൽ വിശുദ്ധീകരിക്കുവിനെന്ന് യോഹന്നാൻ പറയാൻ കാരണവും അതാണ്. അത് അധ്യായവും വേഴ്സും ഒക്കെ നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ചു, അതിൻ്റെ പ്രാധാന്യം കൊണ്ടാണ്. ഒന്ന് യോഹന്നാൻ 3:3 പറയുന്ന കാര്യമാണിത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നിങ്ങളോട് ഞാൻ പറയുന്നത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും യാഥാർത്ഥ്യം അറിയുകയും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഒക്കെ നടക്കുന്ന അവസ്ഥകളിൽ നിന്ന് നമ്മൾ ആത്മാവിൽ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറേണ്ടതുണ്ട് എന്ന് പറയാനാണ്. ഇപ്പോൾ ആത്മാവ് എന്നൊന്നും അറിയത്തില്ല. ഏതോ ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് കത്തോലിക്കാ കുടുംബത്തിലോ യാക്കോബയോ ഏതെങ്കിലും ആയിട്ട് ബന്ധുക്കോസ്
അതിനോട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങ് പോകുന്നു എന്നുള്ളതല്ലാതെ ആത്മാവിൽ ആനന്ദിക്കുവാൻ എപ്പോഴും സ്വർഗീയമായ ആനന്ദം, സ്വർഗീയ ബന്ധമെന്ന് പറയാം, അത് ആത്മാവിൽ മാത്രമേ നമുക്ക് അനുഭവിക്കാനും ആത്മാവിൽ മാത്രമേ സ്ഥിരീകരിക്കാനും സാധിക്കുകയുള്ളൂ. കാരണം ആത്മാവ് ദൈവമാത്മാവാണ്, ആ ദൈവം പ്രകാശമാണ്, ആ ദൈവം സ്നേഹമാണ്. അപ്പോൾ ആ പ്രകാശം നമ്മൾ നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്, നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ പ്രകാശമാണെങ്കിൽ ആ പ്രകാശത്തെ അനുഭവിക്കുമ്പോഴാണ് സ്നേഹമായ ദൈവത്തെ രുചിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നത്. കാരണം ആത്മാവായ ദൈവവും മനുഷ്യനായ മനുഷ്യ അവിടുത്തെ സൃഷ്ടികളുടെ ഏറ്റവും ഉന്നതമായി തൻ്റെ രൂപവും ആ രൂപത്തിൽ സാദൃശ്യത്തിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യൻ തന്നോട് ചേരുന്നതുകൊണ്ട് ഏക ആത്മാവായി തീരുന്ന അവസ്ഥയിൽ സ്വർഗീയമായ ആനന്ദത്തിൽ സ്നേഹ അനുഭവത്തിൽ സ്നേഹത്തെ ദൈവത്തെ രുചിച്ചറിയുകയാണ്. രുചിച്ചറിയുക എന്ന് പറയുമ്പോൾ അത് ഒരു പദാർത്ഥപരമായ രുചിയെപ്പറ്റി അല്ലേ പറയുന്നത്. അതിനെ അതിൻ്റെ അനുഭൂതിയിൽ, സ്വർഗീയമായ അനുഭൂതിയിൽ, ആത്മാതത്വത്തിലുള്ള ആ അതിവിശുദ്ധമായ സ്നേഹത്തിൻ്റെ പ്രസരണത്തിൽ നമ്മൾ സ്നേഹത്തിൽ ഒന്നായിത്തീരുകയാണ് ദൈവവുമായി. അതിന് നമ്മൾ ആത്മാവിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ദൈവം തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത് നിസ്സാരമായിട്ട് ആരും എടുക്കരുത്. മനുഷ്യൻ സങ്കല്പിക്കുന്ന രൂപങ്ങളൊന്നും ദൈവത്തിനില്ലെന്ന് ഞാൻ പല പ്രാവശ്യവും നമ്മൾ തമ്മിൽ ഇങ്ങനെ സംവദിക്കാനിടയായിട്ടുണ്ട്. ദൈവം ആത്മാവാണ്. അതിനാൽ യഥാർത്ഥത്തിൽ ആത്മീയ മനുഷ്യൻ അവൻ്റെ ആത്മസത്തയായ അവൻ്റെ ആത്മാവ് അവനെപ്പറ്റി ശരിയായ ബോധ്യമുള്ളവനായിരിക്കണം. ദൈവം ആത്മാവാണെങ്കിൽ അവിടുത്തെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും യഥാർത്ഥത്തിൽ സ്വർഗീയ തലങ്ങളിൽ ആത്മാവ് തന്നെയാണ്. അത് മനസ്സിലാക്കാതെ ഭൗതിക തലത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗവുമായുള്ള ബന്ധം വിട്ടു, അത് ആത്മാവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അത് തന്നെയാണ് അജ്ഞാത അവസ്ഥ, അന്ധകാര അവസ്ഥ, ഇരുളിൻ്റെ അവസ്ഥ, പാപകരമായ അനുഭവം. ഭൗതിക തലത്തിൽ ഒത്തിരി പിന്നെ ആരുടെ ദൃഷ്ടിയിലും പാപമൊന്നും ചെയ്യുന്നില്ലായിരിക്കും, പക്ഷേ ലോകത്തെ ലോകമോഹങ്ങളിലും ഹാല ലോക സൗഭാഗ്യങ്ങളിലും മാത്രം മുഴുകി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മാവിൻ്റെ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ആത്മാവിലുള്ള ആനന്ദം അത് പരമാനന്ദമാണ്, നിത്യാനന്ദമാണ്. അത് പങ്കുവയ്ക്കാനാണ് നമ്മൾ ആത്മാവിൽ ജനിക്കേണ്ടത് എന്ന് നിക്കദേമോസിനോട് കർത്താവായ യേശുദബ്രാൻ പറഞ്ഞത്, നീ വീണ്ടും ജനിക്കണം, ജഡത്തിൻ്റെതായ എല്ലാ അവസ്ഥകളെയും വിട്ട് നീ ആത്മാവിൽ ജനിക്കണം. ആ ആത്മാവ് നിന്നിൽ തന്നെ, ആ ആത്മാവ് പ്രകാശമാണ്, ദൈവത്തിൻ്റെ പ്രകാശമാണ് നമ്മുടെ ആത്മാവ്. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യനിൽ ദൈവം പ്രതിപാദനം ചെയ്തിട്ടുള്ള, അതായത് എൻട്രസ്റ്റ് ചെയ്തിട്ടുള്ള ദൈവിക വ്യക്തിത്വ പ്രതിഫലന വ്യവസ്ഥയാണ് മനുഷ്യൻ്റെ ആത്മാവ്. അതുകൂടി ഒരു അവിടെയും ഉണ്ടൊരു അവസ്ഥയും വ്യവസ്ഥയും, അത് നമ്മൾ ഓർക്കണം. യേശു ക്രിസ്തു എന്നാൽ ദൈവവും മനുഷ്യനും ഒന്നായിരിക്കുന്ന സ്വർഗീയമായ അവസ്ഥയും വ്യവസ്ഥയുമാണെങ്കിൽ നമ്മുടെ ആത്മതത്വത്തെപ്പറ്റിയും പറയുമ്പോൾ സ്വർഗീയമായ ഒരവസ്ഥയും വ്യവസ്ഥയുമാണ്. എന്ത് ചെയ്യണം? മനുഷ്യൻ തൻ്റെ വ്യക്തിത്വത്തെ ആത്മപ്രകാശത്തിൽ നിറച്ച് അവനും ആത്മാവായി തീരേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. കാരണം ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തോട് ചേരണമെങ്കിൽ ആത്മാവായി തീരണം, അല്ലെങ്കിൽ സാധിക്കില്ല. ആത്മാവിന് മാത്രമേ ആത്മാവിനോട് ചേരുവാൻ സാധിക്കുകയുള്ളൂ. ആത്മാവിന് മാത്രമേ ആത്മാവിനെ അറിയുവാനും സാധിക്കുകയുള്ളൂ. മനുഷ്യൻ്റെ ആത്മാവിനെ ദൈവം നരകത്തിനിരയാക്കുമെന്നൊക്കെ പഠിപ്പിക്കുന്ന തെറ്റായ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ പ്രകാശം തന്നെയാണെന്ന് പല പ്രാവശ്യം പറഞ്ഞതും ഞാൻ ഒന്നുകൂടി എടുത്തു പറയട്ടെ. കർത്താവിൻ്റെ വിളക്കാണ് നമ്മുടെ ആത്മാവ്. മനുഷ്യൻ്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും പരിശോധിച്ചറിയുന്ന സാക്ഷിയുമാണ് നമ്മുടെ ആത്മാവ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത് ദൈവത്തിൻ്റെ തന്നെ രൂപവും പ്രകാശവുമാണ്. തിന്മ ചെയ്യുന്നതെല്ലാം ഈ ആത്മാവ് അറിയുന്നുണ്ട്. ഹാ, അപ്പോഴും ആത്മാവ് വിട്ടുപോകാതെ എന്താണ്? മരണസമയം വരെയും ഹാലലുയ്യ, സ്തോത്രം, ആത്മാവ് കാത്തു നിൽക്കുകയാണ് നിന്നെ പ്രകാശിപ്പിക്കുവാൻ, നിൻ്റെ വ്യക്തിത്വത്തെ പ്രകാശിപ്പിക്കുവാൻ. പരിശുദ്ധാത്മ ചലനത്താൽ നമ്മുടെ ആത്മാവ് അപ്രകാരം തയ്യാറായി നിൽക്കുകയാണ്. കരം നീട്ടി നമ്മുടെ യാഥാർത്ഥ്യം, നമ്മുടെ ഉണ്മ, നമ്മുടെ സ്വർഗീയ വ്യവസ്ഥയും അവസ്ഥയും നമുക്കായി കാത്തിരിക്കുകയാണ് നമ്മുടെ ആത്മാവ്. എന്ന് പറഞ്ഞാൽ മനുഷ്യ വ്യക്തിത്വം അശുദ്ധിയിൽ നിന്നും തിരിഞ്ഞ് തൻ്റെ പ്രകാശം പ്രാപിക്കുവാൻ, അതാണ് ആത്മാവിൻ്റെ അഭിലാഷമനുസരിച്ച് ജീവിക്കുക എന്ന് റോമക്കാർക്കെഴുതിയ ലേഖനത്തിൽ മനുഷ്യൻ പറയുന്നത്. ആത്മാവിൻ്റെ, നമ്മുടെ ആത്മാവിൻ്റെ അഭിലാഷമാണത്.
കാരണം നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ വിളക്കാണ്, ദൈവത്തിൻ്റെ പ്രകാശമാണ്. എല്ലാ മനുഷ്യനും ആ പ്രകാശത്തിൽ പ്രകാശിക്കണം എന്നുള്ളത് നിത്യസത്യമായ ഏകസത്യ ദൈവത്തിൻ്റെ ആഗ്രഹവുമാണ്. കാരണം ദൈവം അഭിലഷിക്കുന്നത് മനുഷ്യൻ്റെ വിശുദ്ധീകരണമാണ്. 1 തെസ്സലോനിക്കീ 4:3. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കേണ്ടതുണ്ടെന്ന് ഞാൻ ഒന്നുകൂടി എടുത്തു പറയട്ടെ. മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണറിയുക എന്ന് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 2:11 പറയുന്നതിൻ്റെ വലിയ ആത്മീയ ഔന്നത്യം നമ്മൾ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ, ആത്മീയ ആശയത്തിൽ തന്നെ ഗ്രഹിക്കേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ പറയട്ടെ. ഈ ദിവസങ്ങളിൽ ഇത് പറഞ്ഞ് ഈ പ്രസംഗ പരമ്പര ഇവിടെ പര്യവസാനിപ്പിക്കുമ്പോൾ, ഹാലലുയ്യ സ്തോത്രം, ആത്മാവിൽ ജനിച്ച് ജീവിക്കുന്നതിൻ്റെ മഹത്വവും നമ്മുടെ ആത്മാവിൻ്റെ വിലയും നമ്മൾ മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. സഭയുടെ പഠനങ്ങളിലൊക്കെ വന്ന് തെറ്റുകളെ തിരുത്തേണ്ടതുണ്ട്. ഹല്ലേലൂയ എന്ന് ഞാൻ എടുത്തു പറയുകയാണ്. തിരുത്തേണ്ടത് കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ, കാണാൻ കണ്ണുള്ളവർ കാണട്ടെ എന്ന് കർത്താവ് പറഞ്ഞ വചനഭാഗവും ഞാൻ വീണ്ടും ഇവിടെ ആവർത്തിക്കുകയുമാണ്. ആത്മാവെന്ന ദിവ്യമായ ദാനത്തെ, അതായത് പരമസത്യവും പരമാത്മാവുമായ ദൈവത്തിൻ്റെ പ്രതിപാദനമായി മനുഷ്യനിലുള്ള മനുഷ്യൻ്റെ ആത്മാവിനെ, ആ ആത്മതത്വത്തെ അംഗീകരിച്ച് സ്വീകരിക്കാൻ കഴിയുന്ന മനുഷ്യൻ ദൈവഗീതമനുസരിച്ച് തന്നിലുള്ള തൻ്റെ ആത്മാവ് വഴി ദൈവവുമായി സംസർഗത്തിൽ ജീവിക്കുകയാണ്. അങ്ങനെ ആ ജീവിതം മുന്നോട്ട് നയിച്ചാൽ ആ ജ്ഞാനവഴിയിലൂടെ ദൈവിക പൂർണ്ണതയിലായിത്തീരുകയും ചെയ്യും. നമ്മുടെ ആത്മാവിൽ ജനിച്ചു എന്നുകൊണ്ടായില്ല, പിന്നെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഓരോ ദിവസവും ഉത്ഥിതനായ മെഷിക നമ്മുടെ ആത്മാവിൽ തന്നെ ചലനാത്മകതമായിരിക്കുന്നതുകൊണ്ട് ആ പ്രകാശത്തിൽ ഉയർന്നുയർന്ന് ഉയർപ്പിൻ്റെ നാഥനോട് ചേർന്ന് തനി രൂപമായി മാറുവാൻ, ഉയർപ്പിൻ്റെ മക്കളായിത്തീരുവാൻ നമ്മൾ ആഗ്രഹിക്കണം. എന്തുകൊണ്ടെന്നാൽ ദൈവം ഏറ്റവും അധികമായി അത് അഭിലഷിക്കുന്നു. എല്ലാവരെയും മരിച്ചടക്കപ്പെട്ടവരെ എല്ലാം കർത്താവ് വാനമേഘങ്ങളിൽ വരുമ്പോൾ ആദ്യമായി ക്രിസ്തുരൂപം ധരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, അവർ വാനമേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അതിന് തയ്യാറുണ്ടോ? വാനമേഘങ്ങൾ എന്നൊക്കെ പറയുന്നതിന് ചില അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ പുറപ്പാട് പുസ്തകത്തിലും ദിനാവർത്തന പുസ്തകത്തിലും ഒക്കെ സമാഗമ കൂടാരത്തിന്മേൽ മേഘം വന്നിറങ്ങുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ വാനമേഘങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ സ്വർഗീയമായ സർവ ആത്മീയ പ്രകാശവും കൂടെ ഒന്നുചേരുന്ന ഒരു വലിയ അവസ്ഥയൊക്കെയാണ് അവിടെ നമ്മൾ അവിടെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതിലേക്ക് നമ്മളിന്ന് കടക്കുന്നില്ല. നമ്മുടെ ആത്മാവിലാണ് ദൈവത്തോടുള്ള നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുന്നതെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നിങ്ങൾ പ്രസംഗത്തിലൊക്കെ കേട്ടിട്ടുണ്ട്, വിശ്വാസം, പ്രത്യാശ, സംസർഗം, അതായത് കൂട്ടായ്മ, ഭക്തി, അനുസരണം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ആത്മീയ തലത്തിലേക്ക് വരുമ്പോൾ ചില പ്രസംഗങ്ങളോ അല്ലെ വചന പ്രഘോഷണ കേന്ദ്രങ്ങളിലോ ഒക്കെ പോകുമ്പോൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ആത്മാവിലാണ് ദൈവത്തോടുള്ള നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുന്നതെന്നും നമ്മൾ പ്രത്യാശയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതെന്നും ദൈവികതയിലും ദൈവകാര്യങ്ങളിലും സംസർഗത്തിൽ അഥവാ കൂട്ടായ്മയിലായിരിക്കുന്നുവെന്നും ദൈവത്തോട് ഒന്നായിത്തീരുന്ന ഭക്തി, ഭക്തം എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് ചേർന്നതെന്നാണ് അർത്ഥം, ഭക്തി അവസ്ഥയിലെത്തുന്നതെന്നും ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നത് എന്നും ഒരു ദൈവവിശ്വാസി, ഒരാത്മീയൻ ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഞാനിവിടെ എടുത്തു പറയട്ടെ. കൂടുതലായിട്ട് അതിനെപ്പറ്റിയൊരു വ്യാഖ്യാനം ആവശ്യമില്ലല്ലോ. എന്നാൽ നമ്മുടെ മനസ്സും ശുദ്ധമായ മനസ്സിലേക്ക്, ദേഹിയോട് ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? മനസ്സ്, ബോധവും, ബുദ്ധി, യുക്തി, ഭാവന എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ദേഹിയോട് ബന്ധപ്പെട്ട മനസ്സും ബോധവും ബുദ്ധിയും യുക്തിയും ഭാവനയും മനസ്സിനോട് ബന്ധപ്പെട്ടിട്ടുള്ള വികാരവും വിചാരവും എല്ലാം ശുദ്ധിയുള്ളതായിരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ആത്മാവിൽ ജനിച്ച് ജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിക്കദേവസിനോട് കർത്താവ് പറഞ്ഞത്, നിന്റെ ജഡാവസ്ഥകളെ വിട്ടിട്ട് നീ ആത്മാവിൽ വീണ്ടും ജനിക്കുക. ആത്മാവിൽ ജീവിക്കാതിരുന്നാൽ ഈ പറഞ്ഞതൊക്കെയും തിന്മയോട് ബന്ധപ്പെട്ട നമ്മുടെ വ്യക്തിത്വം അഥവാ ദേഹി തിന്മയുടേതായിത്തീരും. അപ്പോൾ നമ്മുടെ ആ ബാഹ്യ ഇന്ദ്രിയങ്ങളും അതിനുള്ള ധ്വരയിലായിരിക്കും. കാരണം നമ്മൾ നമ്മുടെ വികാരത്തെ ദുഷിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പഞ്ചേന്ദ്രിയങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, കണ്ണ്, ചെവി, വായ, മൂക്ക്, തൊക്ക് ഒക്കെ എന്നിവയോട് ശാരീരികമായി ചേർന്നിരിക്കുന്നതൊക്കെയും പാപ സ്വഭാവത്തിന് വിധേയപ്പെട്ട് പ്രവർത്തിക്കും. ആ ആത്മാവിൽ ജീവിക്കാതെ ജഡത്തിൽ ജീവിക്കുന്നവരുടെ അവയവങ്ങൾ പോലും പാപ സ്വഭാവത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. കണ്ണ് മോശമായി വ്യാപരിക്കും. എല്ലാം ചലനം പോലും പാപത്തിന് അടിമപ്പെട്ട അവസ്ഥയിലിരിക്കുകയും അപ്പോൾ
പാപത്തിൻ്റെ ഒരു വ്യാപരണം പ്രസരണമാണ് നമ്മൾ അങ്ങനെയുള്ള വ്യക്തി നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും ഒക്കെ. എന്നാൽ ആത്മാവിൽ ജനിച്ച വ്യക്തി നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും സ്വർഗീയമായ ഒരു പ്രസരണമാണുള്ളത്. അവർ ആനന്ദിക്കുകയാണ്, ആത്മാവിലുള്ള ആനന്ദം. ആ അതാണ് നമുക്ക് പിന്നെ ഈ ഭൂമിയിൽ തന്നെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന വലിയ സമ്പത്ത്, സ്വർഗീയ സമ്പത്താണ്. ഹാലലുയ്യ, സ്തോത്രം, സ്തോത്രം. നമ്മൾ ഈ പാപസ്വഭാവത്തിനും വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്നത് എന്താ? അതിന് കാരണം നമ്മുടെ ആത്മാവിൽ ജീവിക്കാതെ പാപത്തിനടിപ്പെട്ട വ്യക്തിത്വത്തിന്, അതായത് അങ്ങനെയുള്ള ആ ദേഹീയ അവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി ജീവിക്കുന്നതാണ്. ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ ഉള്ളം ആത്മാവിലല്ലാത്തതിനാൽ, അതായത് അവൻ്റെ വ്യക്തിത്വം എന്നുള്ളത് ആ ദൈവത്തിൻ്റെ പ്രകാശത്തിലല്ലാത്തതിനാൽ പാപത്താൽ കലുഷിതമാണ്. അപ്രകാരമുള്ള മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നും വരുന്നതൊക്കെയും വീണ്ടും വീണ്ടും ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ ദേഹിയെ, ആ മനുഷ്യനെ അശുദ്ധനാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, അല്ല മത്ത വർക്കോസിൻ്റെ സുവിശേഷം അതിൽ കർത്താവ് പറയുന്നത്. 7-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ മനുഷ്യൻ്റെ ആത്മാവ് ദൈവരൂപമാണ്. അതിനാൽ തന്നെ ആ പിന്നെ പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാൻ ദൈവിക ജീവൻ തുടിക്കുന്ന ദൈവരൂപ ചലനാത്മകതയാണ് മനുഷ്യൻ്റെ ആത്മാവെന്ന് പറയുന്നത് നമ്മൾ സ്വീകരിക്കാൻ കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ സ്വീകരിക്കുകയും ചെയ്യാം. നിത്യജീവൻ്റെ അച്ചാരമാണത്. പ്രകാശമായ ദൈവത്തിൻ്റെ പ്രകാശം തന്നെയാണത്. മനുഷ്യൻ്റെ ആത്മാവ് പ്രകാശം തന്നെയാണ് മനുഷ്യൻ്റെ ആത്മാവ് എന്ന് ഞാൻ എടുത്തു പറയട്ടെ. മനുഷ്യൻ്റെ ആത്മാവിന് നാശമില്ല പ്രിയപ്പെട്ടവരെ. തെറ്റായ ദൈവശാസ്ത്ര വായിക്കാനും തിരുത്തി മുന്നോട്ട് പോകുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് ഞാൻ ഇത്തരണത്തിൽ ഒന്ന് എടുത്തു പറയുക കൂടെയാണ്. ഞാൻ എന്ത് ചെയ്യാനാണ് പറയുകയല്ലാതെ, എനിക്ക് ദൈവം തന്ന ബോധ്യം വചനാത്മകമായാണ് പറയുന്നത്. അപ്പോൾ ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങൾ വചനാത്മകമായിരിക്കണമെന്ന് 2-ാം വത്തിക്കാൻ കൗൺസിൽ കണ്ടെത്തിയിട്ടുമില്ലേ? അപ്പോൾ വചനാത്മകമായി ഒരാൾ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ വാസ്തവം ശരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവരത് സ്വീകരിക്കാതിരിക്കുന്നത്? അല്ലെങ്കിൽ അത് പറയണ്ടായേ, ഞങ്ങൾ സ്വീകരിക്കാത്തത് നിങ്ങൾ പറയുന്നത് തെറ്റാണ്. അങ്ങനെയാണ് ഞാൻ വചനാധിഷ്ഠിതമായി ഈ പറയുന്ന ശരിയെ, നിങ്ങൾ ഞാൻ പറയുന്നത് സത്യമായിരിക്കുന്നതുകൊണ്ട് അത് തെറ്റാണെന്ന് ഈ വചനാധിഷ്ഠിതമായി തന്നെ തിരുത്തി നിങ്ങൾ പറയാൻ കടപ്പെട്ടവരല്ലേ? മനുഷ്യനെ എത്രകാലം നിങ്ങളിങ്ങനെ അടിമകളാക്കി കൊണ്ടു നടക്കും? ആചാര അനുഷ്ഠാനങ്ങളിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളാരും സ്വർഗീയ അനുഭവത്തിലല്ല. അതൊരുതരം കടന്നുപോകലാണ്. എന്നാൽ ഞാൻ ഇനിയും ഒരു കാര്യം പറയട്ടെ. മനസാക്ഷിയിൽ എഴുതിയ നിയമമനുസരിച്ച് പാപമൊക്കെ ചെയ്യാതെ ഒരു തരത്തിൽ തത്തിയൊപ്പിച്ചൊക്കെ അങ്ങ് ജീവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ആത്മാവിൽ ജനിച്ച, ആത്മാവിൻ്റെ നിറവിലായി തീർന്ന ഒരു വ്യക്തി അനുഭവിക്കുന്ന സ്വർഗീയ സന്തോഷവും സമാധാനവും വളരെ വലുതാണ്. ഈ ലോകത്തിലെ ഒരു നഷ്ടവും ആ വ്യക്തിയെ ബാധിക്കുക പോലുമില്ല. മാനുഷികമായ ദേഹീയ അവസ്ഥയിലായതുകൊണ്ട് ഏതാനും സമയത്തേക്കും ഒരു ചെറിയ ചെറുക്കം അപ്പോൾ തന്നെ അതിനെ കുടഞ്ഞെറിഞ്ഞ് മുന്നോട്ട് സ്വർഗീയമായ യാത്രയിലാണ് ആ വ്യക്തി. ഓക്കെ എന്ന് പറയും, എല്ലാവരും ക്ഷമിക്കാൻ എല്ലാം സാധിക്കും. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ ഇനി കൂടുതലായി പറയാതെ തന്നെ, ഞാൻ പല ദിവസങ്ങളായി ഇത് ഞാൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യനിൽ പ്രതിപാദനം ചെയ്യപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ എൻട്രസ്റ്റിംഗ് എന്ന് ഞാനിവിടെ ഈ പദം മനസ്സിൽ തൊട്ട് പറയാണ്. പ്രതിപാദനം എന്ന വാക്കിന് ചുമതലപ്പെടുത്തൽ, കൊടുക്കൽ, നിശ്ചയിക്കൽ എന്നിങ്ങനെ അർത്ഥങ്ങളുണ്ട്. പ്രതിപാദിക്കപ്പെടുമ്പോൾ അവിടെ നിശ്ചയിക്കൽ, അതായത് ഒരു നിശ്ചയവും കിടപ്പുണ്ട് എന്ന വ്യവസ്ഥ കൂടി സൂചിപ്പിക്കപ്പെടുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ആത്മാവിൽ അവസ്ഥയും വ്യവസ്ഥയും എന്നുകൂടി സൂചിപ്പിക്കപ്പെടുന്നു. അതിനാൽ തന്നെ ചുമതലപ്പെടുത്തലും കൊടുക്കലും, അതായത് എനിക്ക് നൽകിയതിനെ ഞാൻ തിരികെ നൽകണം. എൻ്റെ ആത്മതത്വത്തെ ആത്മാവായ ദൈവത്തിൻ്റെ പ്രകാശമായതുകൊണ്ട് ആ പ്രകാശത്തിലേക്ക് ഞാൻ കൂട്ടിച്ചേർക്കണം, നിങ്ങളും ചേർക്കണം. അപ്പോൾ നമ്മൾ ആത്മാവാകും, ഏക ആത്മാവായി തീരും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിറഞ്ഞു വസിക്കുന്നത് നമ്മൾ അറിയും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഈ വ്യവസ്ഥയിൽ ദൈവികതയെ കൈക്കൊള്ളുവാനുള്ള സ്ഥിതിയും സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ദൈവികതയെ പൂർണ്ണമായി നമ്മുടെ വ്യക്തിത്വത്തിൽ സ്വീകരിക്കാനുള്ള ആ വ്യവസ്ഥയും അവസ്ഥയുമായി നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ പ്രകാശമായി നമ്മളിൽ, നമ്മുടെ ആത്മാവിനെ ദൈവം നിക്ഷേപിച്ചതാണ് നമ്മുടെ ആത്മാവ് എന്ന് ഞാൻ വീണ്ടും എടുത്തു പറയട്ടെ. മനുഷ്യൻ തൻ്റെ ആത്മാവിൽ തൻ്റെ ശുദ്ധമായ വ്യക്തിത്വത്തെ, ദേഹിയെ തന്നെ തന്നെ ദൈവത്തിന് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ ശുദ്ധമായ വ്യക്തിത്വത്തെ, ആ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ച് എൻ്റെ വ്യക്തിത്വത്തെ എന്ത് ചെയ്യണം? ആത്മപ്രകാശത്തിൽ നിറഞ്ഞ് ആത്മാവായ ദൈവത്തിന് എന്നെ ആ ഒന്നായി ചേർന്ന്
ഞാൻ ആത്മാവായി തീർന്ന അവസ്ഥയിൽ ദൈവത്തിന് തിരിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ആത്മാവിൻ്റെ പ്രകാശത്തിൽ ജീവിക്കേണ്ടതുണ്ട് പ്രിയരെ. ഇല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെട്ട് മരിക്കുമ്പോൾ ദൃശ്യമായ ശരീരം പൊടിയിലേക്കല്ലേ പോകുന്നത്? ദൈവം ദാനമായി മനുഷ്യന് നിക്ഷേപിച്ച അല്ലെങ്കിൽ പ്രതിപാദനം ചെയ്തിട്ടുള്ള മനുഷ്യൻ്റെ ആത്മാവ് അത് ദൈവത്തിലേക്ക് മടങ്ങിപ്പോകും. അതിനെ സ്വീകരിച്ചില്ലെങ്കിൽ നീ ഇരുളിലിരിക്കുകയാണ്, ആ പ്രകാശം അങ്ങ് മടങ്ങിപ്പോകും. ആ പ്രകാശത്തിൽ ജീവിക്കാത്തവൻ്റെ ഹാളിലുള്ള ആ സ്തോത്രം, അവനിലുണ്ടായിരുന്ന ആത്മതത്വം നിക്ഷേപിക്കപ്പെട്ട ആ അവസ്ഥ, ആര് നിക്ഷേപിച്ചോ എവിടെ നിന്ന് വന്നോ അതിൻ്റെ ആ ഉറവിടത്തിലേക്ക് മടങ്ങിപ്പോകും. ആ പ്രകാശം, ആ പ്രകാശത്തെ സ്വീകരിച്ചവനോ ആ പ്രകാശം തന്നെയായി മാറിയിരിക്കുന്നതിനാൽ ആ ഉറവിടത്തോട് ചേരും. അത് മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിലേക്ക് മടങ്ങിപ്പോകും. മനുഷ്യവ്യക്തി എന്ത് ചെയ്യും? ദേഹിയിൽ ഈ പ്രകാശത്തെ സ്വീകരിച്ച് ആ പ്രകാശവുമായി ഒന്നായിട്ട് ചേർന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? സഭാപ്രസംഗി 12:7 ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ ഇതാ പൊടി പൊടിയിലേക്ക് പോകും, ആത്മാവോ അതിനെ ദാനമായി നൽകി ദൈവത്തിലേക്ക് പോകും. ആ പ്രകാശത്തെ സ്വീകരിക്കാതെ അന്ധകാരത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? നീ നിത്യം ആ ഇരുളിൻ്റെ അവസ്ഥയിൽ, ആ ഇരുൾക്കുഴിയിലേക്ക്, ആരാണോ ഇരുൾക്കുഴിയിലേക്ക് ദൈവത്തിൻ്റെ പ്രകാശത്തെ നഷ്ടമാക്കി പതിച്ചത്, ആ ദുഷ്ടതയോട് ചേരും. അതിന് അവസാനം ഇരുൾക്കുഴിയിലേക്ക്, അതിനെ അഗ്നിത്തടാകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ നീ പ്രകാശത്തെ സ്വീകരിക്കാതെ, പ്രകാശത്തിൻ്റെ ഒരു കണികയെങ്കിലും സ്വീകരിച്ചാൽ പോലും നിനക്ക് രക്ഷപ്രാപിക്കാം. അപ്പോൾ അത് മതിയോ? പോരാ. ക്രിസ്തുവിൻ്റെ രൂപം പ്രാപിച്ചവർക്ക് മാത്രമേ കർത്താവിൻ്റെ വരവെങ്കിൽ ആത്മരൂപത്തിൽ കർത്താവിനോട് ചേരാനൊക്കെയുള്ളൂ. മറ്റുള്ളവർക്ക് എവിടെയെങ്കിലുമൊക്കെ, പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആ ഒരു കുടിയെടുപ്പുകാരനെപ്പോലെയൊക്കെ ഇരിക്കാൻ പറ്റുമായിരിക്കും. എന്തിനാ ആ ദൗർഭാഗ്യാവസ്ഥ? ഇപ്പോഴിവിടെ ഒരു നാമധേയ ക്രിസ്ത്യാനിയായി ജീവിച്ചിട്ട് മതിയോ? ക്രിസ്തുവിൽ ഹല്ലേലൂയ മക്കൾക്കുള്ള അവകാശത്തോടെ ജീവിച്ചാൽ പിതാവിനോട്, ആ ദൈവത്തോട് നമുക്ക് ചേരാനുള്ള അവകാശവും നമുക്കുണ്ട്. ഹല്ലേലൂയ. ഞാനീ പറയുന്നത് ആത്മാവിൽ ജീവിക്കുന്നതിൻ്റെ മഹാത്മ്യത്തെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ചിലർ പറയുന്ന പോലെ ജീവൻ നമ്മുടെ ഈ ജീവൻ തന്നെയാണ്, ഇവിടുത്തെ പഠിപ്പിനനുസരിച്ച് ആ ജീവൻ ദേഹി തന്നെയാണ് മനുഷ്യൻ്റെ ആത്മാവെങ്കിൽ എത്ര പാപം ചെയ്ത് ജീവിച്ചാലും എന്തിനാണ് പേടിക്കേണ്ടത്? പൊടിപൊടിയിലേക്ക് പോകും ചേരുമ്പോൾ ജീവനായ ആത്മാവ്. ഇവിടെ പറയുന്നത് ശരീരത്തിൻ്റെ ജീവൻ ആത്മാവാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ ആത്മാവ് പിന്നെ ദൈവത്തിൽ ചേരുകയല്ലേ? പിന്നെ എന്നാ കുഴപ്പം? എന്തെങ്കിലും തിന്മ ചെയ്ത് നടന്നു കഴിഞ്ഞാലും അങ്ങ് ചേരുമല്ലോ. പൊടിപൊടിയിലേക്ക് പോകും ആത്മാവ്. ഇവർ പറയുന്ന ജീവൻ ദേഹിയാണെങ്കിൽ അത് അങ്ങ് ചെല്ലുകയല്ലേ? അപ്പോൾ എന്ത് പാപവും ചെയ്യാമെന്നാണോ ഇവർ ഈ പഠിപ്പിക്കുന്നത്? ആത്മാവിൽ ജനിച്ച് ജീവിക്കുന്നവർ പ്രകാശത്തിൻ്റെ മക്കൾ, പ്രകാശത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യും. അന്ധകാരത്തിലിരിക്കുന്നവർ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യും. ഇതിൽ കൂടുതലൊന്നും ഞാനിത് വ്യാഖ്യാനിച്ച് പറയാൻ ഇപ്പോഴും ഉദ്ദേശിക്കാത്തത്, ഈ പറയേണ്ടിടത്തോളമൊക്കെ ഏറെക്കുറെ പറഞ്ഞു. ഈ പ്രസംഗമോ ഒന്നോ രണ്ടോ പിന്നെ പ്രഭാഷണങ്ങളിലൂടെ ഈ പറഞ്ഞു വന്ന കാര്യം ഇവിടെ ഒന്ന് പരിസമാപിപ്പിച്ചിട്ട് ഞാൻ ഒരു കുറച്ച് ദിവസങ്ങളിൽ 10-15 ദിവസത്തേക്ക് ഞാൻ ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈനിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ വായു സജ്ജിയൊക്കെ പോക്കായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി ഗിരിപ്രഭാഷണം ഒന്ന്, അതിനെപ്പറ്റിയും ഒരു പഠനം, ഒരു ഡിഡാക്ടിക്കൽ പഠനം നടത്തിയാലോ എന്നൊക്കെ അവരും ആലോചിച്ചു. ഞാനും പറഞ്ഞു എന്നാൽ കഴിയുന്ന വിധം ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങാം. അതുകൊണ്ട് ഞാനിത് അവസാനിപ്പിച്ചാൽ കുറച്ച് ദിവസത്തേന് അതിനായി പ്രാർത്ഥനയിലൊക്കെ ആയിരിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈനു വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് പരി അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഗിരിപ്രഭാഷണം, ഗിരിപ്രഭാഷണം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അത് പുതിയ നിയമത്തിൽ ജീവിക്കേണ്ടതിൻ്റെ നിയമാവലിയാണ്. വാസ്തവത്തിൽ നമുക്ക് പിന്നെ കർത്താവ് ഗിരിപ്രഭാഷണത്തിലൂടെ സർവ്വ മനുഷ്യരോടുമായി പറയുന്നത്, ശിഷ്യന്മാരോട് മാത്രമല്ല, ഞാൻ സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ. ഞാനിപ്പോഴേ ഇത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് ഈ പ്രസംഗം ഏറെക്കുറെ ഒരു 10-40 എപ്പിസോഡല്ലേ, അതിന് മുന്നോട്ട് അല്പം കൂടെ പോയാലും ഇവിടെ ഒന്ന് പര്യവസാനിപ്പിച്ചിട്ട് വീണ്ടും ഒരു വിഷയവുമായി ഇതേ ചാനലിലൂടെ നിങ്ങളുമായി ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുകയും സംവദിക്കുകയും ചെയ്യും. അതിനാൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ നടത്തിപ്പിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളോടും ഇത് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്നത്. ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ പിന്നെ പൊടിപൊടിയിലേക്കും ഇവരീ പറയുന്ന ആത്മതത്വം അനുസരിച്ച്, അവരുടെ ആത്മാവിനെ പറ്റിയുള്ള വീക്ഷണം അനുസരിച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്താലും അങ്ങ് പൊക്കോളുമല്ലോ. ഇല്ല, ഇരുള് വെളിച്ചത്തിൽ കിടക്കുമോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അറിയാം, നമ്മൾ
നമ്മുടെ ദേഹിയെ, നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ ഉള്ളിലുള്ള ആത്മപ്രകാശത്താൽ നമ്മൾ പ്രകാശിപ്പിക്കണം. അതിന് നമ്മൾ ആത്മാവിൽ ജനിക്കുകയും ആ ആത്മാവിൽ തന്നെ നമ്മൾ വളർന്ന് ആത്മാവിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ക്രിസ്തുവുമായി അനുരൂപപ്പെട്ട് ക്രിസ്തുരൂപമായി മാറും എന്ന് ഞാൻ പറയട്ടെ. ദൈവം മനുഷ്യന് മാത്രം നൽകിയിട്ടുള്ള അവിടുത്തെ ആത്മഛായ അഥവാ ആത്മരൂപം, മനുഷ്യനും ദൈവവും ഒന്നായിരിക്കുന്ന അവസ്ഥയിലും വ്യവസ്ഥയിലും മനുഷ്യൻ ജീവിക്കുന്നതിനുള്ള വ്യവസ്ഥയും ചുമതലപ്പെടുത്തുമായിരിക്കുന്നു എന്ന് ഞാൻ പറയും. അതിനാൽ മനുഷ്യവ്യക്തി മനുഷ്യനുള്ള ആത്മതത്വത്തെ സ്വീകരിച്ച് പാപത്താൽ കലുഷിതമായ ജനജീവിതം വിട്ട് തൻ്റെ ആത്മാവിൽ തന്നെ ദൈവത്തിന് നൽകണം. കൊളോസസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ും 10-ും വാക്യങ്ങളിൽ പറയുന്നു, എന്താ പിന്നെ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അതിനാൽ ഹാലലുയ്യ സ്തോത്രം. സൃഷ്ടാവിൻ്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക്, അതായത് നമ്മൾ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയായി നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ വിളക്ക്, ദൈവത്തിൻ്റെ പ്രകാശമായ ആ പ്രകാശത്തിൽ പ്രകാശിക്കുകയും, കാരണം ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അവിടെ ജാതിമത വർഗവ്യത്യാസമൊന്നും നോക്കുന്നില്ല. യഹൂദനെന്നോ പാർസിയെന്നോ ശബരിയാക്കാരെന്നോ ഇന്ത്യക്കാരനെന്നോ ഒന്നുമില്ല. ക്രിസ്തു എല്ലാമാണ്, എല്ലാ മനുഷ്യരിലുമാണ്. ആ മനുഷ്യർ എന്ത് ചെയ്യണം? ആ പ്രകാശത്തെ അറിഞ്ഞ്, ആ പ്രകാശത്തിൽ ജീവിച്ചാൽ ആ പ്രകാശരൂപം തന്നെയായ ദൈവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ പ്രതിരൂപമായി ദൈവികജനം തന്നെയായി നമ്മളിൽ ഓരോരുത്തരിലും ജ്വലിക്കുന്നുണ്ടെന്നുള്ളത് പ്രിയരെ നിങ്ങൾ മറന്നു കളയല്ലേ? ഇത് നിത്യജീവൻ്റെ ദിവ്യമായ വ്യവസ്ഥയും അവസ്ഥയായ എല്ലാ മനുഷ്യരിലും സ്പന്ദിക്കുകയാണ്, പ്രകാശിക്കുകയാണ്. എന്നാൽ തിന്മയെന്ന മനുഷ്യൻ ഈ പ്രകാശത്തെ തന്നിലുള്ള അന്ധകാരത്തിൻ്റെ വിരിപ്പ് കൊണ്ട് മറച്ചു വെച്ച് ജീവിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു മറ അന്ധകാരത്തിൻ്റെ മറ കൊണ്ട് അതിലേക്ക് നോക്കാൻ കഴിയാതെ തിന്മയുടെ പിടിയിൽ, അന്ധകാരത്തിൻ്റെ അധിപനായ സാത്താൻ്റെ പിടിയിൽപ്പെട്ട അടിമത്തത്തിൽ കിടക്കുകയാണ്. ആ അടിമത്തത്തിൽ നമ്മളെ ബോധിപ്പിക്കാനാണ് കർത്താവായ യേശു വന്നത്. ആ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് വന്നത്. കാൽവരി കുരിശിൽ നമ്മുടെ പാപത്തിൻ്റെ സർവ്വ അവസ്ഥകളെയും എടുത്ത് സർവ്വ മനുഷ്യരെയും ശുദ്ധീകരിച്ചപ്പോൾ അവിടുന്ന് പുതിയ വാതിൽ, ആത്മാവിലേക്ക് കടന്ന് ജീവിക്കുന്നതിനുള്ള വാതിൽ പുതുക്കിത്തന്നു. അതുകൊണ്ടൊരു പുതിയ സൃഷ്ടിയായി തീരണം, ആത്മാവിൽ ജനിക്കണം. യഹൂദനായ യഹൂദപ്രമാണിയായ നിക്കദേവസിനോട് കർത്താവ് പറയാൻ കാരണമാണ്, നിന്റെ ഈ ആചാരാനുഷ്ഠാനവും ബഹളവും കൊണ്ടൊന്നും നടന്നിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ ക്രിസ്ത്യാനികളോട് കർത്താവ് പറഞ്ഞിരിക്കും, ഇപ്പോഴത്തെ മറ്റ് മതവിഭാഗങ്ങൾ വെറും ആചാരാനുഷ്ഠാനം കൊണ്ട് നടക്കുന്നവരോടൊക്കെയും, ഒരു ഗുരുവായി യേശുവിനെ അംഗീകരിച്ച ലോകത്തിൽ അനേകരുണ്ട്. എന്നാൽ കർത്താവും ക്രിസ്തുവുമായി ദൈവം തന്നെയായ വചനം തന്നെ മനുഷ്യനായി അവതരിച്ച് പറഞ്ഞതാണ്, നീ നിനക്ക് ഞാൻ തന്ന രൂപത്തിൽ നീ ജീവിക്കണം. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അന്ധകാരത്തിൻ്റെ മറ കൊണ്ട് മറച്ച് ദൈവത്തെ കബളിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. ഹല്ലേലൂയ. എല്ലാ മനുഷ്യരിലും ആ ദൈവത്തിൻ്റെ രൂപസ്പന്ദനം, ആത്മാവ് തുടിക്കുന്നുണ്ടെന്നറിഞ്ഞ് എല്ലാ മനുഷ്യരെയും നമ്മൾ സ്നേഹിക്കുവാൻ തയ്യാറാകുകയും ഈ സത്യം അവരോട് പറയാൻ തയ്യാറാകുകയും ചെയ്യണം. ഇത് മറച്ചു വച്ചിരിക്കുന്ന ഇന്നത്തെ ദൈവശാസ്ത്ര വിദഗ്ധരും സഭയുടെ പഠനങ്ങളുടെ വചനത്തെ കോട്ടിമറിച്ചുകൊണ്ട് ആ മനുഷ്യരെ അടിമകളാക്കിക്കൊണ്ട് നടക്കുന്ന ആ പുരോഹിതരും, അല്ലെങ്കിൽ പുരോഹിതരെന്ന് പറയുമ്പോൾ എല്ലാ സഭകളിലെയും നടത്തിപ്പുകാരെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തിരുത്തേണ്ടത് തിരുത്തണം. വചനാധിഷ്ഠിതമല്ലാത്ത ദൈവശാസ്ത്ര പഠനങ്ങളെ നമ്മൾ മാറ്റിക്കളയണം. 2 കൗൺസിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്. യേശുനാഥൻ തൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയ പാപിനിയെ കല്ലേറിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല, ആണോ യേശുനാഥന് ആ പാപിനിയെ കല്ലേറിൽ നിന്ന് രക്ഷിക്കുക മാത്രമാണോ ചെയ്തത്? ഞാൻ നിന്നെ പാപിയെന്ന്, പാപിനിയെന്ന് വിളിക്കുന്നില്ലെന്ന് കർത്താവ് പറഞ്ഞത് എന്താണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. മേലിൽ പാപം ചെയ്ത് ചെയ്യാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞതിൻ്റെ അന്തസ്സത്ത നമ്മൾ മനസ്സിലാക്കണം. പാപിനിയോട് ക്ഷമിക്കുന്ന സ്നേഹം, അതുതന്നെയാണ് ദൈവത്തിൻ്റെ സ്നേഹം. നീ നിൻ്റെ ആത്മാവിലേക്ക് തിരിഞ്ഞ് പ്രകാശിതമായി ആ പ്രകാശത്തിൽ ജീവിച്ചാൽ മതി, പിന്നെ വേറൊന്നും നീ അവിടെ എവിടെയും കുമ്പസാരിക്കാനും കാണുന്നവരുടെ എല്ലാം അവർ പറയുന്ന അടിബദ്ധത്തിലല്ല, നീ സ്വതന്ത്രനാണ്. സത്യം നിന്നെ സ്വതന്ത്രമാക്കി കഴിഞ്ഞാൽ നീ, ഞാൻ പറയുന്നു, പള്ളിയിൽ പോയില്ലെങ്കിൽ പോലും നിങ്ങൾ ആത്മാവിൽ പരിപൂർണമായി ജീവിക്കാൻ തയ്യാറായാൽ ക്രിസ്തുവിൽ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നടക്കും. ഇവരൊന്നും ആചരിച്ച് നമ്മളെ അടക്കാൻ വന്നില്ലെങ്കിലും ഇവരുടെ ആശീർവാദം കൊണ്ടൊന്നും അല്ല നമ്മളാരും സ്വർഗത്തിൽ പോകുന്നത്. വേണ്ട, അങ്ങനെ ധരിക്കുക വേണ്ട. എന്നാൽ ആത്മാവിൽ യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആത്മീയരുമായി ഒരു കൂട്ടായ്മയുണ്ടാവും. അവർ 1-ോ 10-ോ 5-ോ 10-ോ പേരൊക്കെ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥനാ സമൂഹമായി ദൈവത്തെ സ്തുതിക്കും. അതാണ് ആത്മീയ ജീവിതം. അല്ലാതെ ഒത്തിരി അനുഷ്ഠാനങ്ങളുമായിട്ട് കുരിശും ചുമന്നുകൊണ്ട് നടക്കുന്നത്,
ശുദ്ധ അബദ്ധവും ദൈവത്തെ അറിയാത്തതിനാൽ നടക്കുന്ന അടിബദ്ധവുമാണ്. ചില നോയമ്പ് തോറ്റോ അല്ലെങ്കിൽ കുരിശും കൊണ്ട് നമുക്ക് നടക്കാം, ഒരു കുരിശിൻ്റെ വഴി നടത്തിക്കളയാം. കുരിശിൻ്റെ വഴിയൊക്കെ കഴിഞ്ഞതാണ്. കുരിശിൻ്റെ വഴിയെന്ന് പറയുന്ന കാൽവരി കുരിശിലെ നമ്മളെ വിശുദ്ധീകരിച്ച വഴിയിൽ നമ്മുടെ ആത്മാവിൽ ജനിച്ച് ജീവിക്കുക എന്നുള്ളതാണ് കുരിശിൻ്റെ വഴി കാണിച്ചു തരുന്നത്. എന്നിട്ട് ആ കുരിശിൻ ചുമന്നുകൊണ്ട് നടക്കുകയല്ല, ശുദ്ധ അബദ്ധമാണിതൊക്കെ. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും കൂടെ മനസ്സിലാക്കണം. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, കാരണം എൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴേ നമ്മുടെ ആത്മാവിൽ ഉത്ഥിതനായ മെഷിക ഉള്ളതുകൊണ്ട് അവിടുത്തേക്ക് അനുയോജ്യമല്ലാത്തതിനെല്ലാം മാറ്റിക്കൊണ്ട്, മാറ്റാൻ ശക്തിയില്ലെങ്കിൽ അവിടുത്തെ കരങ്ങളിലേക്ക് തന്നെ സമർപ്പിച്ച്, നാഥ ഇതാ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളത്തിൽ നമ്മുടെ ആത്മാവിൽ അനുഭവിക്കേണ്ടതാണ് ദൈവരാജ്യ അനുഭവം. കാരണം ദൈവരാജ്യം നിങ്ങളിൽ തന്നെയാണ്, എന്നിൽ തന്നെയാണ്. അത് നമ്മുടെ ആത്മതത്വത്തിലാണ്, ദൈവത്തിൻ്റെ വിളക്കാണ്. മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ പ്രകാശം തന്നെയാണ്. ആ പ്രകാശത്തിൽ ജീവിക്കുന്നതാണ് നിത്യപ്രകാശമായ ദൈവത്തോട് ചേർന്നുള്ള സഹവാസവും സ്വർഗീയവാസവും. ഹാലലുയ്യ സ്തോത്രം, ഹാലലുയ്യ സ്തോത്രം. നിങ്ങളിത് മനസ്സിലാക്കണം. വെറുതെ എടുക്കരുത്. ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യങ്ങൾ നിങ്ങൾ ശരിയായി മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റും. പ്രിയരെ, നമ്മൾ ഇരിക്കുന്ന മുറിയിൽ, നടക്കുന്നിടത്ത്, വാഹനത്തിൽ എല്ലാം നമ്മൾ ആത്മാവിൽ, ക്രിസ്തുവിൽ ഇരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ ഇടപെട്ട് ചലിക്കുകയാണ്. ആ എത്ര മനോഹരമായ ഒരു അവസ്ഥയാണത്. അവിടെ പള്ളിയിൽ പോയി ആശീർവാദം വാങ്ങിക്കാൻ പോകണം, പാസ്റ്ററുടെ അവിടെ ചെന്ന് കൈകൊട്ടി ബഹളം വെക്കേണ്ട കാര്യം വല്ലതുമുണ്ടോ? എന്നിട്ട് ഈ കാണുന്ന പള്ളിക്കും ആ ഈ ലോകത്തിൽ തീർത്ത കെട്ടിടങ്ങൾക്കും വേണ്ടിയുള്ള വഴക്ക് ബഹളം പിടിച്ചെടുക്കാൻ വരുന്നവർക്ക് വിട്ടുകൊടുത്തേക്കാനാണ് കർത്താവ് പറഞ്ഞത്. എന്നിട്ട് ഇവരെ ഓരോ പള്ളികൾക്കും വേണ്ടി അപ്പസ്തോലിക സഭകൾ എന്ന് പറയുന്ന യാക്കോബായും പിന്നെ ഓർത്തഡോക്സും ഒക്കെ കിടന്ന് തെരുവിൽ തല്ലുകൂടി ശവത്തിനെ ചവിട്ടി മേദിച്ച് ശവമടക്കാൻ വന്നിടത്ത് ഞാൻ കണ്ടതാണ് ഒരിക്കലും ടി വിയിൽ. ആ ബഹളത്തിൻ്റെ കാലത്ത് ഞാൻ ടി വി അങ്ങനെ നോക്കാറുള്ള ആളല്ല, അത്യാവശ്യം നല്ല ന്യൂസും കാണും. അപ്പം ആ ന്യൂസിലാണ് കണ്ടത്. എന്തുവാ, ആ ശവപ്പെട്ടി തകർത്ത് അതിനെ നിലത്തിട്ട് വലിക്കുകയും അത് ചവിട്ടുകയും എല്ലാം ചെയ്യുകയാണ്. മറ്റൊരു വിങ്ങിൽപ്പെട്ടവരുടെയാണ് ഓർത്തഡോക്സ് സഭക്കാർ. അടയോ, ഞാനത് വിശദീകരിക്കുന്നില്ല, എനിക്ക് ആരെയും കുറ്റപ്പെടുത്താനല്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ദൈവവുമായി ബന്ധപ്പെടാതെ ആത്മാവിൽ ജനിച്ച് ജീവിക്കാതെ ഭൗതിക തലത്തിൽ ജീവിക്കുന്നതിൻ്റെ അടയാളമാണ്. പള്ളിയിൽ പോകുന്നില്ലേ, മനുഷ്യർ നോക്കുമ്പോണ്ടല്ലോ, പിന്നെ പള്ളിക്ക് വേണ്ടിയല്ലേ തല്ലുകൂടുന്നത്. സഹോദര, സഹോദരി, എത്ര ലജ്ജാകരമായ കാര്യമാണിത്. നീ തന്നെ ദേവാലയമായിരിക്കെ, നിന്റെ ഉള്ളിൽ ദൈവം വസിക്കവേ. ഹല്ലേലൂയ്യ, ദൈവത്തിൻ്റെ പ്രകാശമായി നിന്റെ ആത്മാവിൽ നിന്റെ പ്രകാശമുണ്ടെങ്കിൽ അവിടെ ഉത്തിതനായ മെഷികായുണ്ട്. അതാണ് ദേവാലയം. ആ ദേവാലയത്തിൽ അനുനിമിഷം വ്യാപരിക്കുവാൻ, വ്യാപരിച്ച് സ്വർഗത്തെ തൊടുവാൻ ഉത്തിതനായ മെഷികായിലൂടെ പിതാവായ ദൈവത്തിൻ്റെ വക്ഷസിലേക്ക് ചേർന്നിരിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവജനമേ, അതിനാൽ നമ്മൾ പാപത്തെ വെറുത്തുപേക്ഷിച്ച് നമ്മുടെ ആത്മാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ സ്വർഗീയമായി ഇവിടെ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുകയാണ്. അതിൻ്റെ ആനന്ദം ഉണ്ടാകണം. അപ്പം ബാക്കിയുള്ളതൊക്കെയും ഭൂമി സന്തോഷകരമായി ജീവിക്കാനുള്ള അവസ്ഥയും നമുക്ക് കൂട്ടിച്ചേർത്ത് തരും. ആർത്തിയുടെ ഒന്നും ആവശ്യമില്ല. വസിക്കാൻ പിന്നെ ഒരു ഭവനവും ഭക്ഷിക്കാൻ ഭക്ഷണവും ഉടുക്കാൻ വസ്ത്രവും ഒക്കെ ഉണ്ടെങ്കിൽ, ധരിക്കാൻ വസ്ത്രവും ഒക്കെ ഉണ്ടെങ്കിൽ അത് പോരേ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും അത് മതിയെന്ന് ഞാൻ പറയും. ഞാൻ പറയും, ഹല്ലേലൂയ്യ. ദൈവം പിന്നെ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നത് നമ്മൾ അനുഭവിക്കും. 28 വർഷമായി ഞാനത് അനുഭവിച്ചു വരുന്നതാണ്. എന്നാൽ അത് കഴിഞ്ഞ് വെച്ച് സാമ്പത്തികമായ തകർച്ചകൾ ഉണ്ടായപ്പോഴാണ് ഞാൻ കർത്താവിൽ, എൻ്റെ ആത്മാവിൽ ഞാൻ എൻ്റെ കർത്താവിനെ ചേർത്തണച്ച് കർത്താവുമായി ഞാൻ ഒന്നായി ചേർന്നത്. തകർച്ചകളും ദുരിതങ്ങളും സർവ്വ മനുഷ്യരും നമുക്കെതിരെ, നിങ്ങൾക്കെതിരെ ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ചു കൊള്ളുമെന്ന് കർത്താവ് പറയുന്നുണ്ടല്ലോ. തായുടെ സുവിശേഷം 6-ാം അധ്യായത്തിലൊക്കെ ആയിട്ട് നിങ്ങൾ ആഹ്ലാദിച്ചു കൊള്ളുമെന്ന്. ഹല്ലേലൂയ്യ. ഞാനും ആ കുലുങ്ങിപ്പോലുമില്ല. ഒത്തിരി സാമ്പത്തികമായ വലിയ തുകകളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എൻ്റെ സമ്പത്തെല്ലാം ഞാൻ കോടതിയിൽ പിന്നെയിലേക്ക് ചേർത്ത് വെച്ചു. കൊടുക്കാനുള്ളവരുടെ എല്ലാം പേരെഴുതി വെച്ചു. കള്ളപ്രമാണങ്ങളും കൊണ്ടുവന്നു. 500,000 രൂപ ഞാൻ ഇതിൻ്റെ അകത്ത് 4-ോ 5-ോ പ്രാവശ്യം പറഞ്ഞു. 500,000 രൂപ ഞാൻ എന്നോട് എനിക്ക് തന്നിരുന്ന വ്യക്തി 16,00,000 രൂപയുടെ ഒരു കള്ളപ്രമാണം ഉണ്ടാക്കി 34,00,000 രൂപയോളം ഒരു കൂസലുമല്ലാതെ പിടിച്ചെടുത്തുകൊണ്ട് പോയി. ഞാൻ സന്തോഷത്തോടെ വിട്ടുകൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ഒരു പ്രശ്നമില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തിനാ പ്രശ്നം? അയാൾക്ക് അതുകൊണ്ടേ തൃപ്തിപ്പെടുകയുള്ളെങ്കിൽ അതും കൊണ്ട് പോട്ടെ, പിടിച്ചെടുക്കാൻ വരുന്നവർക്ക് വിട്ടുകൊടുക്കാനാ
എൻ്റെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ കോടതിയിൽ പറിച്ചു പറഞ്ഞു. അവിടെ ഞാൻ ആനന്ദിച്ചു. എൻ്റെ കർത്താവിന് സാക്ഷ്യമായിരിക്കുവാൻ, വചനത്തിന് സാക്ഷ്യമായിരിക്കുവാൻ ആത്മാവിൽ ഞാൻ ഹല്ലേലൂയ ശക്തിപ്പെട്ട് പറഞ്ഞു. അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് കൊണ്ടുപോക്കോട്ടെ, ഇനിയും വേണമെങ്കിൽ ഇച്ചിരി കൂടെ കൊടുത്തേക്കാം, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. ഇന്ന് ഞാൻ സ്വസ്ഥമായി ജീവിക്കുന്നു. കൊടുക്കാനുള്ളവർക്കെല്ലാം പിടിച്ചു പറിച്ചിട്ട് ഇന്നും ഇരുന്ന് കുശിവിശിക്കുന്നവരുണ്ടെന്ന് ഞാൻ കേൾക്കുന്നുമുണ്ട്. തന്നതിൻ്റെ ഇരട്ടി 370,000 രൂപ തന്നയാൾ 600,000 രൂപ പലിശ കൊണ്ടുപോയി കഴിഞ്ഞ് പിന്നെയും 400,000 രൂപ കൊണ്ടുപോയി. ആ വ്യക്തിയും ഇച്ചിരി പലിശയോട് വരാനുണ്ടെന്നാണ് തോന്നുന്നത് ഒരാളോട് പറഞ്ഞെന്ന് പറഞ്ഞു. എനിക്ക് ചിരി വന്നു. ചിരിക്കുക ചെയ്ത ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനെ പലരും ഹല്ലേലൂയ രക്തബന്ധത്തിലുള്ളവർക്ക് പോലും പണത്തോടടുക്കുമ്പോൾ, മാമോനോടടുക്കുമ്പോൾ അവർ മാമോനെ ആരാധിക്കുന്നത് കൊണ്ട് നമ്മളെ തള്ളി പറയും. അപ്പം അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാതിരിക്കണേ. എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള പ്രകാശത്തിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മളെ ഇത് ബാധിക്കുകയില്ല. ആര് കുറ്റപ്പെടുത്തിയാലും അങ്ങനെ അതും കൂടി അനുഭവിക്കാൻ പറ്റി എനിക്ക്. ഈ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും കുറ്റപ്പെടുത്തലുകളും അതിൻ്റെ നടുവിൽ കർത്താവ് തൻ്റെ ഉള്ളങ്കരങ്ങളിൽ എന്നെ വഹിച്ചു. ഹല്ലേലൂയ സ്തോത്രം. സഹോദര സഹോദരി, നിങ്ങൾ തകർച്ചയിൽ അടിപതരരുത്. നിങ്ങൾക്ക് സാമ്പത്തികമായ ലോകത്തിൽ നിങ്ങളെ ആരെല്ലാം കുറ്റപ്പെടുത്തിയാലും എന്തെല്ലാം തകർച്ചകളുണ്ടായാലും കർത്താവിൻ്റെ ഭുജബലത്താൽ നിങ്ങൾ ഉയർത്തപ്പെടും. ആത്മാവിൽ ജീവിച്ചുകൊണ്ട് ആത്മാവായ ദൈവത്തോട് നിങ്ങൾ ചേരുക. നിങ്ങൾ ഒരിത്തരെയും ഭയപ്പെടേണ്ടി വരികയില്ല. ഇപ്പോൾ സാമ്പത്തികമായി ഞെരുക്കപ്പെടുന്നവർ ഇതാരെയും കേൾക്കുന്നുണ്ടോ? കർത്താവെ എന്നെ രക്ഷിക്കണമെന്ന് വിളിച്ചു പറയുക. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. തകർച്ചയിൽ, ഭൗതികമായ ഏത് തകർച്ചയിൽ നിന്നും ആത്മീയമായ ഉയർച്ചയിൽ നിങ്ങളെ ഉയർത്തിയെടുക്കുവാനും ആവശ്യമായ ഭൗതിക നന്മകൾ തരുവാനും നമ്മുടെ ദൈവം, ഹല്ലേലൂയ സ്തോത്രം, അവിടുത്തെ സ്നേഹത്തിൽ നമ്മളെ ഒന്നിപ്പിച്ചിരിക്കുകയാണ്. അത് മനസ്സിലാക്കി ആത്മാവിൽ ജീവിക്കുക. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്, ആത്മാവിൽ ജീവിക്കുന്നവൻ ഒന്നിനെയും ഭയപ്പെടേണ്ടി വരികയില്ല. കാരണം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എവിടെയുണ്ട്? നമ്മുടെ ആത്മാവിലുണ്ട്. നമ്മുടെ ആത്മാവിലുണ്ട്. നമ്മുടെ ആത്മാവ് ക്രിസ്തു രൂപമാണെങ്കിൽ ആ രൂപത്തോട് ഐക്യപ്പെടുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ രൂപം പ്രാപിച്ച് കർത്താവുമായി ഒന്നായി ചേർന്നിരിക്കുകയാണ്. നമ്മളെ ആരുടെ അടുത്തും അത് പിന്നെ കുറച്ച് അപമാനങ്ങളും നിന്ദനങ്ങളും കർത്താവ് സഹിച്ചതുകൊണ്ട് അവിടുത്തെ സകലത്തോട് ചേർന്ന് സഹിക്കുവാൻ വേണ്ടി വഴികൾ ഒരുങ്ങുമ്പോൾ നിരാശപ്പെടേണ്ടതില്ല. എൻ്റെ കർത്താവെ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് മുന്നോട്ട് പോയാൽ പ്രത്യാശയിൽ നമ്മൾ ആ നല്ല ഒരു തെളിവുള്ള ആ ഒരു പ്രത്യേക പ്രതലത്തിലേക്ക് എത്തും. മേച്ചിൽപ്പുറം നമ്മൾ കണ്ടെത്തും. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടണം. ആത്മാവിൽ ജീവിക്കുക പ്രിയരെ. നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ വിളക്കാണ്, ദൈവത്തിൻ്റെ പ്രകാശമാണ്. ദുഃഖങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്ത് സധൈര്യം കർത്താവിനോട് ചേർന്ന് തൻ്റെ ഭുജബലത്തിൽ താങ്ങപ്പെട്ടവരായി അല്ലെങ്കിൽ നടത്തപ്പെടുന്നവരായി ഇരിക്കാൻ ദൈവസന്നിധിയിൽ തങ്ങൾ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ സ്തോത്രം. മ്ലേച്ഛതയുടേതായ എല്ലാം വിട്ടുകളയുക. ഭൗതികതയിലുള്ള നമ്മുടെ ഉള്ളിലുള്ള ജഡത്തിൻ്റെതായ എല്ലാ പ്രവണതകളെയും തുടച്ചു മായ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. പരിശുദ്ധാത്മാവ് പാപബോധം തരുമ്പോൾ കർത്താവിനോട് ചേർന്ന് ആ പാപബോധത്താൽ നമ്മുടെ പാപാവസ്ഥകളെ നീക്കിക്കളുവാൻ വീണ്ടും പ്രകാശിക്കുക. കാരണം ആ പ്രകാശം നമ്മുടെ ആത്മാവിൻ്റെ പ്രകാശം തന്നെയാണ് ദൈവത്തിൻ്റെ പ്രകാശം. അതിനാൽ നമ്മുടെ ആത്മാവിൻ്റെ പ്രകാശത്തിൽ കൂടുതൽ കൂടുതൽ പ്രകാശിക്കുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ വ്യാപരിക്കുക. പ്രകാശമായ ദൈവത്തോട് ചേരുക. അതിനാണ് നമ്മുടെ ഉള്ളിൽ കർത്താവ് നമ്മുടെ ആ ഏറ്റവും വലിയ അനശ്വര രക്തമായ നമ്മുടെ ആത്മാവിനെ ദൈവം നിശ്ചയിച്ചത്. ആ ആത്മാവ് ദൈവത്തിൻ്റെ വിളക്കാണ്, പ്രകാശമാണ്. അപ്പോൾ ആ ആത്മാവ് നശിക്കും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവശാസ്ത്രങ്ങൾ നിങ്ങൾ വിശ്വസിക്കരുതേ. ഓരോരുത്തരും ഇത് കേൾക്കുന്നവർ, നിങ്ങൾക്ക് ഒരു വൈദികനോടാണോ പരിചയമുള്ളത്? ചോദിച്ചു നോക്ക്. നിങ്ങൾക്കിതിനെപ്പറ്റി കൂടുതൽ പഠിക്കണമെങ്കിൽ ഇപ്പോൾ പിന്നെ പാലായിലെ കൊട്ടാരമറ്റത്തുള്ള ബുക്ക് മീഡിയ പബ്ലിഷ് ചെയ്തിട്ടുള്ള എൻ്റെ മോക്ഷകവചം പുസ്തകം കിട്ടും. ഓരോ അച്ഛന്മാർക്കും കൊടുക്ക്. നിങ്ങൾക്ക് നിങ്ങളോട് പരിചയമുള്ള മെത്രാന്മാരുണ്ടോ, വാങ്ങിച്ച് കൊടുക്ക്. എൻ്റെ പേരിൽ അവിടെ നിന്ന് വാങ്ങിച്ചാൽ 200, അതിന് മുടക്കോ മുതൽ 275 രൂപയെ ആ പുസ്തകത്തിന് കൊടുക്കേണ്ടുള്ളൂ. 550 പേജുള്ള പുസ്തകത്തിന്. ഞാൻ ഈ പുസ്തകം ഇത് ചെയ്യാനല്ല, ഈ സത്യം മനുഷ്യനറിയണം. സത്യം വചനമാണ്. വചനത്തിൻ്റെ ഉണ്മ എന്താണെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നെങ്കിൽ അത് ലോകം മനുഷ്യരറിയണം. അതിനുവേണ്ടിയാണ് ഈ പറയുന്നത്. നിങ്ങൾ വിലപ്പെട്ടവരാണ്, എല്ലാ മനുഷ്യരും വിലപ്പെട്ടതാണ്. കാരണം തൻ്റെ തന്നെ പ്രകാശത്തെ നിക്ഷേപിച്ച് ദൈവരൂപം തന്ന് സൃഷ്ടിക്കപ്പെട്ട ഏക സൃഷ്ടി മനുഷ്യനാണ്. അതുകൊണ്ട് നമ്മൾ ആത്മാവിൽ ജനിച്ച് ആത്മാവിൽ ജീവിക്കണം. ദേഹാവസ്ഥകളെയൊക്കെയും നമ്മൾ വിടുകയും ചെയ്യണം. ഹല്ലേലൂയ സ്തോത്രം.
മനുഷ്യൻ്റെ ആത്മാവിൽ കൂടെ മാത്രമേ ആത്മാവായ ദൈവത്തെ അറിഞ്ഞനുഭവിച്ച് അവിടുത്തെ മഹത്വത്തിൽ പങ്കുചേരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് പ്രിയപ്പെട്ടവരെ അറിയുക. കാരണം ആത്മാവ് ഏകമാണ്, അത് തന്നെയാണ് കാര്യം. ദൈവം ഏകമാണ്, ഏക സത്യദൈവമാണ്, ദൈവം ആത്മാവാണ്. അതിനാലാണ് പറയുന്നത് അവിടുത്തെ പ്രകാശമായ നമ്മുടെ ആത്മാവിൽ നമ്മളെ നമ്മുടെ വ്യക്തിത്വത്തെ പിന്നെ ചേർത്ത് വെച്ച് നമ്മൾ ആ പ്രകാശത്തിൽ നിറയുമ്പോൾ നമ്മളും ക്രിസ്തുരൂപമാകുകയാണ്, നമ്മൾ ദൈവരൂപമാകുകയാണ്. അതിനാൽ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന് തിരുവെഴുത്ത് പ്രധാനമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെന്ന് യാക്കോബ് ശ്ലീഹ തീഷ്ണമായി പിന്നെ യാക്കോബ് ശ്ലീഹ ചോദിക്കുന്നതിനെ നമ്മൾ ഓർക്കണം. യാക്കോബിൻ്റെ ലേഖനം 4:5 ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. തീഷ്ണമായി അത്യധികമായി ദൈവം അഭിലഷിക്കുന്നത് വിലതീരാത്ത നിധിയാണ് മനുഷ്യൻ്റെ ആത്മാവ്, ആ നമ്മളിലുള്ളത്. താൻ തന്നതാണ്, ആ താൻ തന്നതിനെ സ്വീകരിച്ച്, അതാണ് ഇൻട്രസ്റ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞത്. സ്വീകരിച്ചിട്ട് തിരികെ ഏൽപ്പിക്കുമ്പോൾ തിരികെ ഏൽപ്പിക്കുന്നവനും ആ തന്നവനും ഒരേ രൂപം, ആത്മരൂപം. ആഹാ, ദൈവമേ നിനക്ക് സ്തുതി എന്ന് കൈ ഉയർത്തി നമുക്ക് സ്വർഗത്തിലെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ, സ്വർഗത്തിലെ ദൈവത്തെ വാഴ്ത്ത്. ആ സ്വർഗത്തിലെ ദൈവം നിങ്ങളിൽ തന്നെയാണ്, നിങ്ങളുടെ ആത്മാവിലുണ്ട്, എൻ്റെ ആത്മാവിൽ. ആ ആത്മാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആ ദൈവത്തിൽ ഒന്നാകുകയാണ്, ഏക ആത്മാവായി തീരുകയാണ്. 1 കൊരിന്ത്യർ 6:17 വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, ബാഹ്യമായ ഞാൻ ആ ഭാഗം 1 പത്രോസിൻ്റെ 3:3-4 പറയുന്ന ഒരു കാര്യം കൂടെ ഞാൻ ഇത്തരത്തിലൊന്ന് സൂചിപ്പിച്ചിട്ട് കടന്നു പോകാമെന്ന് വിചാരിച്ച വചന ഭാഗം ഒന്ന് വായിക്കട്ടെ. ബാഹ്യമോടികളായ പിന്നെ മുടിയോ സ്വർണ്ണാഭരണങ്ങളോ വിശിഷ്ടര വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായത് മനുഷ്യൻ്റെ ആത്മാവാകുന്ന അനശ്വരരത്നം. നോക്കുക, അനശ്വരരത്നമാണ്, നാശമില്ലാത്തതെന്ന് അവിടെ പത്രോസ് പറഞ്ഞു. എന്നിട്ട് ഇവരാരും സമ്മതിക്കുകയില്ല. മനുഷ്യൻ്റെ ആത്മാവാകുന്ന അനശ്വരരത്നം, ആ രക്തത്തിന് നാശമുണ്ടോ? അനശ്വരമാണ്, നാശമില്ലല്ലോ. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ്റെ ആത്മാവ്, അപ്പോൾ അതിന് നാശമില്ല. എന്നിട്ട് മനുഷ്യൻ്റെ ആത്മാവ് നശിക്കും നശിക്കും എന്ന് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവശാസ്ത്രം ശരിയാകുമോ? പത്രോസിൻ്റെ പിൻഗാമികളാണ് ഈ അപ്പസ്തോലന്മാരെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവരെങ്ങനെയാണ് അപ്പസ്തോലിക രീതിയിലാകുന്നത്? തെറ്റിപ്പഠിപ്പിച്ചുകൊണ്ട് വചനത്തെ അനുസരിച്ച് പത്രോസിനെയും പൗലോസിനെയും ഇവർ അറിയുന്നുണ്ടോ, അനുഭവിക്കുന്നുണ്ടോ? മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ വിളക്കാണ് എന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ടല്ലോ. സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയാണ് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് എന്ന് വളരെ വ്യക്തമായി കൊളോസസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, പൗലോസ് പറയുന്നുണ്ടല്ലോ. ആ പൗലോസിനെയോ ഈ പത്രോസിനെയോ ഒക്കെ ഇവരറിഞ്ഞവരാണോ? ക്രിസ്തുവാകുന്ന ആത്മാവിനെ ഇവരറിഞ്ഞവരാണോ? ക്രിസ്തു പ്രകാശമല്ലേ? ആ പ്രകാശം തന്നെയല്ലേ നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ഇവരുടെയും ഉള്ളിൽ പ്രകാശിക്കുന്ന മനുഷ്യൻ്റെ ആത്മാവ്? ആ മനുഷ്യൻ്റെ ആത്മാവാകുന്ന അനശ്വരരത്നം എങ്ങനെയാണ് നശ്വരമായിത്തീരുന്നത്? നശിക്കുകയല്ല, അത് അനശ്വരരത്നം. മനുഷ്യൻ്റെ ആത്മാവാകുന്ന അനശ്വരരത്നം അണിഞ്ഞ സൗമ്യവും ശാന്തവുമായ ആന്തരികമായ ആത്മീയ വ്യക്തിത്വമാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. ആത്മീയ വ്യക്തിത്വം, ആത്മീയ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ജനിച്ച ഭൗതികമായ പിന്നെ ഭൗതിക മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിയിട്ട് ആത്മമനുഷ്യനായി തീർന്ന, ആത്മാവിൽ ജനിച്ച, നിക്കദേമോസിനോട് പറയുന്ന പോലെ നമ്മൾ വീണ്ടും ജനിച്ച് ആത്മാവിനെ നമ്മുടെ ഉള്ളിലുള്ള ആത്മരൂപം ധരിച്ച് ആത്മീയ മനുഷ്യരായി തീരുമ്പോൾ നമ്മൾ ആത്മീയ വ്യക്തിത്വം, നമ്മുടെ വ്യക്തിത്വം ദൈവത്തിൻ്റെ വ്യക്തിത്വത്തോട് ചേർന്ന് വെക്കാൻ ഒതുങ്ങുന്നതായിത്തീരും. പ്രിയപ്പെട്ടവർ, എത്ര മഹത്തായ ഒരു അനുഭവമാണ് മനുഷ്യ സൃഷ്ടിയായി ഈ ഭൂമിയിൽ ജനിക്കാൻ കഴിഞ്ഞത്, എന്നിട്ട് ക്രിസ്തുവിനെ അറിയാൻ കഴിയുന്നത്. എന്നിട്ട് അധരം കൊണ്ട് വെറുതെ ക്രിസ്തു ക്രിസ്തു എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ആത്മാവായ ക്രിസ്തുവിനെ നശിപ്പിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ലെങ്കിൽ നിങ്ങളുടെയും എൻ്റെയും ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഒരിക്കലുമില്ല. നശിക്കുന്നത് വ്യക്തിത്വമാണ്, നീയാണ് നിന്നെ സ്വയം നശിപ്പിക്കുന്നത്. ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല, നീ തന്നെ നിൻ്റെ നിനക്ക് ദൈവം തന്ന പ്രകാശത്തിൽ പ്രകാശിക്കാതിരിക്കുന്നതുകൊണ്ട് നീ അന്ധകാരത്തിലിരിക്കുകയാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുവിൻ, FSL ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കുവിൻ. ഹല്ലേലൂയ. ഞാൻ പ്രിയപ്പെട്ടവരെ കരം കൂപ്പി പറയുകയാണ്, നമ്മുടെ ആത്മാവിനെ പറ്റി നമ്മൾ ബോധ്യമുള്ളവരാകണം. ആത്മതത്വം എന്തെന്നറിയണം. ആത്മാവ് നശിക്കുകയില്ല. തെറ്റായ വ്യാഖ്യാനമായി തലമുറകളിലൂടെ 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ 3 മുതൽ ഇങ്ങോട്ട് വന്ന് ഈ കാലഘട്ടത്തിൽ 2000 വർഷമായിട്ടും ഈ അബദ്ധബോധ്യം നൽകി അനേകരെ നഞ്ചു കുടിപ്പിച്ച് ഇവരുടെ ആശീർവാദം കൊണ്ടും ഒക്കെ സ്വർഗത്തിൽ കടക്കാമെന്ന് പറഞ്ഞാൽ കടക്കുകയില്ല. ആത്മാവായ ദൈവത്തോട് നീ ചേരണമെങ്കിൽ നിൻ്റെ ആത്മാവിൽ നീ അറിഞ്ഞ്
ആത്മപ്രകാശത്തിൽ നിന്റെ വ്യക്തിത്വത്തെ നീ കഴുകിയെടുക്കണം, ആത്മാവിൽ ജനിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരികയും എൻ്റെ മേൽ വരികയും ആവാ പിതാവേ എന്ന് ദൈവമക്കളെന്ന് നമ്മൾ അവകാശത്തോടെ വിളിക്കും. പിന്നെ ഇവരുടെ ആരുടെയും മുഖത്തേക്ക് നോക്കണ്ട, നമ്മൾ ഒരിക്കലും നമ്മളിൽ നിന്ന് മുഖം തിരിക്കാത്ത ഒരു മുഖം നമുക്കുണ്ട്. അത് യേശു ക്രിസ്തുവിൻ്റെ മുഖമാണ്, ദൈവത്തിൻ്റെ മുഖമാണ്. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. ദൈവമാത്മാവാണെങ്കിൽ നമുക്കും ദൈവമക്കളെന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന നമ്മുടെ ആത്മാവ് അവിടുത്തെ രൂപമാണ്. ആ പ്രകാശം തന്നെയാണ്. ആ പ്രകാശത്തിന് നാശമില്ലാത്തതുകൊണ്ട് ആ പ്രകാശത്തിൽ പ്രകാശിതരായി തീരുവാൻ കേൾവിക്കാരെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ദൈവനാമത്തിൽ ദൈവതിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നമ്മുടെ ആത്മാവിൽ ജനിച്ച് ജീവിക്കാം, ആത്മാവിൽ വളരാം, ദൈവരൂപം പ്രാപിക്കാം. ദൈവം നമ്മെ സഹായിക്കും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മൾ ഈ ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ ഭാഗം കൂടെ വായിച്ച് മുന്നോട്ട് പോകും. നാളെ ഈ വക കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ നമ്മൾ പത്രോസ് പറയുന്ന അനശ്വര രക്തത്തെ പറ്റിയും നമുക്ക് ചിന്തിക്കാം. ആ അനശ്വര രക്തം, ആ നമ്മുടെ മനുഷ്യൻ്റെ ആത്മാവാകുന്ന അനശ്വര രക്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നശിക്കാത്ത ആ രക്തം, ആ വിലയേറിയ നിധി നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആത്മാവാണ്. അതുകൊണ്ട് ആത്മാവിന് നാശമുണ്ടെന്ന് പഠിപ്പിക്കുന്ന സഭകളിലോടുമായി നിങ്ങൾ ബന്ധപ്പെട്ട് നടക്കുകയല്ല ചെയ്യേണ്ടത്. ത്രീത്വം എന്ന പരിശുദ്ധ ത്രീത്വത്തോട് നിങ്ങൾ ചേർന്നിരുന്ന് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ. യോഹന്നാൻ പറയുന്നത് തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വിശുദ്ധീകരിച്ച ഈ ബോധ്യമുള്ള ആളുകളുമായി ഒന്നിച്ചു ചേർന്ന് നിങ്ങൾ ആരാധനയിൽ മുഴുകുവിൻ. അവരോട് ചേർന്ന് സഹവസിച്ച് ജീവിക്കുമെന്നായി പറയുന്നത്. ഹല്ലേലൂയ്യ, സ്തോത്രം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഞാൻ ഈ പറഞ്ഞു വരുന്ന ആത്മതത്വം എന്താണെന്ന്, ആത്മാവിൻ്റെ വാസ്തവസ്ഥിതി എന്തെന്ന് നിങ്ങൾക്കും ഏറെക്കുറെ ഇത് ഇപ്പോൾ ഒരു 40 എപ്പിസോഡിനോട് അടുക്കുകയാണ്. ഇന്നത്തേത് 38 തോന്നുന്നു. ഹല്ലേലൂയ്യ. അപ്പോൾ ഞാനീ പറയുന്ന കാര്യം വചനാധിഷ്ഠിതമായി വചനം കൊണ്ട് വചനത്തെ വ്യാഖ്യാനിച്ചു തരികയാണ്. അതായത് ദൈവത്തിൻ്റെ ആ വ്യാഖ്യാനിച്ചു തരുവാൻ വചനത്തിൻ്റെ ആത്മാവ് തന്നെ, സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവാണ് എന്നോട് ഇടപെടുന്നത്. അതിനാൽ ആ പരിശുദ്ധാത്മാവ് മുഖപക്ഷമില്ലാത്ത ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു ചലനാത്മകതയായിരിക്കുന്നതിനാൽ അവിടുന്ന് എല്ലാവരോടും ഇടപെടുന്നതാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ വിധേയപ്പെട്ട് ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ഒന്നായി തീരാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈന് വേണ്ടിയും ഇതിലൂടെ ശുശ്രൂഷ നടത്തുന്ന എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. നമുക്ക് ഈ ബോധ്യം ലഭിക്കുവാനിടയാകട്ടെ. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ ഇപ്പം എപ്പോഴും ഇത് അധികം ദിവസം താമസിയാതെ ഇത് ഈ കാര്യം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ നമ്മുടെ ഗിരിപ്രഭാഷണത്തിലേക്ക് ഒന്ന് കടക്കണമെന്നുള്ളത് അവർ ആലോചിക്കുക. അതൊരു ആത്മാവിൻ്റെ പരിശുദ്ധാത്മാ പ്രചോദിതമായി അത് നടത്തുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഇത് ആ ദിവസങ്ങളിൽ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാൻ ഒരുപക്ഷേ ഈ ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈനിൻ്റെ പ്രയർ ലൈൻ വഴി വീണ്ടും നിങ്ങൾക്കിത് ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ അവരോട് ഞാൻ പറയാം. അവരത് സന്തോഷത്തോടെ ചെയ്യുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. ഒന്നോ രണ്ടോ എപ്പിസോഡ് വീതം തരികയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അത് കേൾക്കുകയോ പുതുക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. 10 10, 100 100, 1000 അതങ്ങനെ ആ പ്രകാശം പരക്കുവാനിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെതല്ല, ഞാൻ ഒരു കൽപ്പിക്കപ്പെട്ട ചെയ്ത ദാസനായി എനിക്ക് കിട്ടിയ ബോധ്യം ആത്മാവിൻ്റെ നിറവിൽ ആത്മപ്രകാശത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഞാൻ കർത്താവിൻ്റെ കൽപ്പനപ്രകാരം ഇത് ചെയ്യുന്ന ഒരു എളിയ ദാസൻ മാത്രമാണ്, കൽപ്പിക്കപ്പെട്ട ചെയ്യുന്ന ദാസൻ. അതിനാൽ നിങ്ങൾ എന്നെ കർത്തസന്നിധിയിൽ സമർപ്പിച്ച് തെറ്റായ ഒരു വാക്കുപോലും എന്നിൽ നിന്ന് വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. നിങ്ങളെ ദൈവം ധാരാളം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെയും നിങ്ങൾ അനുഗ്രഹിക്കുക. നിങ്ങളെയും ഞാൻ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾ നമ്മളും ഒന്നായി ദൈവസന്നിധിയിൽ വ്യാപരിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും. പ്രിയരെ, നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ്യ, 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 ഹല്ലേലൂയ്യ.